വളരെ അവിചാരിതമായിട്ടാണ് ഇങ്ങനെ ഒരവസരം ലഭിച്ചത്. കോഴിക്കോട് കത്തീഡ്രൽ ഇടവകയുടെ വികാരി അങ്ങനെയായ ലിയാക്കോസ് അബ്രഹാമച്ചൻ അത്യാവശ്യമായി ഒന്ന് മാറി നിൽക്കേണ്ടുന്ന മറ്റൊരു പ്രോഗ്രാമിലേക്ക് പോകേണ്ടുന്ന ഒരു സാഹചര്യം വന്നു എന്നുള്ളതുകൊണ്ട് എന്നെ വിളിച്ച് പ്രത്യേകമായി ഇങ്ങനെ ഒരു ദൗത്യം ഏൽപ്പിക്കുകയായിരുന്നു. വളരെ സന്തോഷം. ഞാനിപ്പോൾ കാണുന്നതനുസരിച്ച് ഏകദേശം 50-നടുത്ത് ആളുകൾ ഈ മീറ്റിംഗിൽ ഈ കൂട്ടായ്മയിൽ ഉണ്ട് എന്നുള്ളതിൽ വളരെ ഹൃദയം നിറഞ്ഞ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും വേദപുസ്തക പഠനം എന്നുള്ള ഒരു ഉദ്ദേശം വച്ചുകൊണ്ട് കുറേ നാളുകളായി വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ താളുകളിലൂടെ വേദപുസ്തകത്തെ കൃത്യമായി നമ്മുടെ മനസ്സിലേക്കൊന്ന് സന്നിവേശിപ്പിക്കുവാൻ തക്കവണ്ണം വളരെ വ്യക്തമായ പഠനക്രമത്തിലൂടെ അന്നനായ അജിയച്ഛൻ നിങ്ങളെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിനോട് ചേർന്നിരിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും കാണിക്കുന്ന ആ മനസ്സ്, അതിനുള്ള ഒരുക്കം, നിങ്ങളുടെ സമയം ചെലവഴിക്കുവാൻ നിങ്ങളുടെ മനസ്സൊരുക്കം, ഏറ്റവും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുവാനായിട്ട് ഈ അവസരം ഞാൻ എടുക്കുകയാണ്. പ്രത്യേകിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പഠനം എന്ന് പറയുമ്പോൾ പല സ്ഥലങ്ങളിലും പല ദേവാലയങ്ങളിലും ഒക്കെ ആളുകൾ ഒരല്പം പുറകോട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. കൺവെൻഷൻ പ്രസംഗങ്ങളും മറ്റും കേൾക്കാൻ കുറച്ചു പേരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും വേദപുസ്തകം പഠിക്കുവാൻ തക്കവണ്ണം താല്പര്യം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അങ്ങനെയുള്ള ഒരു സമയത്ത് ഇത്രയും പേര് വിശുദ്ധ വേദപുസ്തകം പഠിക്കുവാൻ തക്കവണ്ണം കടന്നു വന്നു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. കത്തീഡ്രൽ ഇടവകയെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന അച്ഛനെ നന്ദിയോടെ ഓർക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഉൽപ്പത്തി പുറപ്പാട് രണ്ട് പുസ്തകങ്ങളുടെ പഠനം ഏകദേശം പൂർത്തീകരിച്ചു. ഇന്ന് പഞ്ചഗ്രന്ഥങ്ങളിലെ മൂന്നാമത്തെ പുസ്തകമായ ലേവ്യ പുസ്തകത്തിൻ്റെ ഒരു ആമുഖം നിങ്ങളിലേക്ക് നൽകുവാനായിട്ടാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ ലേവ്യ പുസ്തകത്തെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ ഈ പഠനക്രമങ്ങൾ നടത്തുന്ന ഒരു രീതിയെ സംബന്ധിച്ച് എനിക്ക് വലിയ ഒരു ബോധ്യമില്ല എങ്കിലും ഇന്നത്തെ ഈ ക്ലാസ് മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ട് ലേവ്യ പുസ്തകത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം മാത്രമായിട്ട് എടുക്കുക. ഇതിനെ സംബന്ധിച്ച് കൂടുതലായിട്ടുള്ള ക്രമങ്ങളും കാര്യങ്ങളും വികാരി അച്ഛൻ്റെ നേതൃത്വത്തിൽ പിന്നീടുള്ള ക്ലാസ്സുകളിൽ നടത്തിക്കൊള്ളാം എന്ന് അച്ഛൻ അറിയിച്ചത് അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങളെ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ലേവ്യ പുസ്തകം നമ്മുടെ പഞ്ചഗ്രന്ഥങ്ങളിൽ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളിൽ നമുക്കറിയാം മൂന്നാമത്തെ പുസ്തകമാണ് ലേവ്യ പുസ്തകം. 27 അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ് ലേവ്യ പുസ്തകം എന്ന് പറയുന്നത്. പുറപ്പാട് പുസ്തകത്തിൻ്റെ പഠനം പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ആ പുറപ്പാട് പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് അത് അവസാനിക്കുന്ന ഭാഗങ്ങൾ, അതായത് ഏകദേശം ഒരു 35-ാമത്തെ അധ്യായം മുതൽ 40-ാമത്തെ അധ്യായം അവസാനിക്കുന്നത് വരെയുള്ള ഭാഗം എന്ന് പറയുന്നത് സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മാണവും ഈ സമാഗമന കൂടാരത്തിൽ ബലിയർപ്പിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെയായിരിക്കണം, അതെങ്ങനെയൊക്കെ ചെയ്യണം എന്ന് തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു ഭാഗമാണ് പുറപ്പാട് പുസ്തകത്തിന്റെ അവസാന ഭാഗം. അവിടെയാണ് നാം എത്തി നിൽക്കുന്നത് എന്നാണ് എൻ്റെ വിചാരം. ഏകദേശം അതിൻ്റെ ഒരു ബാക്കിയായിട്ട് തന്നെയാണ് ഈ ലേവ്യ പുസ്തകം ആരംഭിക്കുന്നത്. പക്ഷേ ഒരു വ്യത്യാസമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഉൽപ്പത്തി പുറപ്പാട് പുസ്തകങ്ങളിൽ കൂടുതലായിട്ട് ഉള്ളത് ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു ചരിത്രം ഇങ്ങനെ വിവരിച്ചു പോകുന്ന ഒരു കാര്യമാണ്. ഉൽപ്പത്തിയിൽ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പറഞ്ഞ് പിന്നീട് അബ്രഹാം മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രങ്ങളെ ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞ് പഠിപ്പിച്ചു തരുന്ന ഒരു ഒരു രീതിയാണ്, ഒരു സിസ്റ്റമാണുള്ളത്. അത് കഴിഞ്ഞ് സമാഗമന കൂടാരം വരെ എത്തി നിന്നിട്ട് ലേവ്യ പുസ്തകത്തിലേക്ക് കയറുമ്പോൾ ഈ ചരിത്രം എന്നുള്ളത് തൽക്കാലത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് നിർത്തിവെച്ചിട്ട് മറ്റൊരു മേഖലയിലേക്കാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ പുറപ്പാട് പുസ്തകത്തിന്റെ ബാക്കി പത്രമായിട്ട് തന്നെ ക്രമീകരിക്കുകയും ചെയ്തു. ഈ ലേവ്യ പുസ്തകത്തിന്റെ അവസാന ഭാഗം വരുമ്പോൾ അത് പഠന വിധേയമാക്കുമ്പോൾ ആ ഭാഗത്തെത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ലേവ്യ പുസ്തകം അവസാനിക്കുന്നിടത്ത് തന്നെയാണ് അടുത്ത പുസ്തകം ഏതായിരിക്കാം.
സംഖ്യാപുസ്തകം. സംഖ്യാപുസ്തകത്തിന്റെ ആരംഭവും കിടക്കുന്നത് സംഖ്യാപുസ്തകത്തിന്റെ ആദ്യത്തെ ഒരു 10 അധ്യായങ്ങളോളം ലേവ്യാ പുസ്തകത്തിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ. അതുകൊണ്ട് ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഈ രണ്ട് പുസ്തകങ്ങൾ നമ്മൾ പഠിച്ചപ്പോൾ കൂടുതലായിട്ട് ചരിത്രമാണ് പഠിച്ചതെങ്കിൽ ലേവ്യാ പുസ്തകം ഒരല്പം ഒന്ന് മാറി നിൽക്കുന്ന ഒരു പുസ്തകം കൂടിയാണ് എന്ന് മനസ്സിലാക്കാനായിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി ലേവ്യാ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ, അതിന്റെ ഓതർ ആരാണ് എന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ നാം വിശ്വസിച്ചു പോരുന്നത് ഇത് മോശയാൽ എഴുതപ്പെട്ട പുസ്തകം എന്നാണ്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഉൽപ്പത്തി പുറപ്പാട് പുസ്തകങ്ങളുടെ പഠനത്തോടുകൂടെ തന്നെ ഇതിന്റെ ഉൽപ്പത്തിയെ കുറിച്ച്, ഉത്ഭവത്തെ കുറിച്ച്, ഈ പുസ്തകങ്ങളുടെ രചനാകാലത്തെ കുറിച്ചും ഇതിന്റെ രചനാ രീതികളെ കുറിച്ചും ഒക്കെ അച്ഛൻ നിങ്ങൾക്ക് പഠനം നൽകിയിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പല സോഴ്സുകളിൽ നിന്ന് എടുത്ത് ഒരുമിച്ച് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ പഞ്ചഗ്രന്ഥങ്ങൾ പ്രത്യേകമായിട്ട് ഇന്ന് നാം കാണുന്ന വേദപുസ്തകത്തിന്റെ രൂപത്തിൽ ക്രമീകരിക്കപ്പെട്ട് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ലേവ്യാ പുസ്തകത്തിൽ മോശയോട് അരുളി ചെയ്യുന്നു എന്നുള്ളൊരു വാചകം വെച്ചിട്ടാണ് ഒരുപാട് അധ്യായങ്ങൾ ആരംഭിക്കുന്നത്, ഒരുപാട് കാര്യങ്ങൾ ലേവ്യാ പുസ്തകത്തിൽ പറയുന്നത്. അതുകൊണ്ട് രണ്ട് രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒന്ന്, മോശയോട് അരുളി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇത് മോശ തന്നെ എഴുതിയതാണ്, മോശയോട് അരുളി ചെയ്ത കാര്യങ്ങൾ നറേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം യഹോവയായ ദൈവം മോശയോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് ബാക്കി കാര്യങ്ങൾ എഴുതി എന്ന് ഒരു പഠനം പറയുന്നുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് മോശയോട് അരുളി ചെയ്യുന്നു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇത് മറ്റ് പല ആളുകൾ എഴുതിയ കാര്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ഒരു പുസ്തകത്തിലേക്ക് ക്രോഡീകരിക്കപ്പെട്ടതാണ് എന്നുള്ള ഒരഭിപ്രായവും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നമ്മുടെ വിശ്വാസപ്രകാരം നമ്മുടെ പഠനത്തിന് അല്ലെങ്കിൽ നമ്മുടെ വായനയ്ക്ക് ഒരു കണ്ടിന്യൂറ്റി ലഭിക്കുവാൻ തക്കവണ്ണം ഇത് മോശയാൽ എഴുതപ്പെട്ടതാണ് എന്ന് പറയുന്നുവെങ്കിലും കൂടുതൽ ആഴമായ വിമർശനാത്മകമായ പഠനങ്ങൾ, ക്രിറ്റിസിസം ഒക്കെ നടത്തുമ്പോൾ അത്തരത്തിലുള്ള പഠനങ്ങൾ കാണിക്കുന്നത് ഇത് പലരാൽ എഴുതപ്പെട്ട്, പല സമയങ്ങളിൽ എഴുതപ്പെട്ട്, ക്രോഡീകരിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് എന്നുള്ളത് തന്നെയാണ്. ഇനി ഈ പുസ്തകത്തിന്റെ ലേവ്യാ പുസ്തകം എന്ന് പറയുന്ന ആ ടൈറ്റിൽ, അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ വാക്ക്, ഈ ലേവ്യാ പുസ്തകം, അതിന് ഇംഗ്ലീഷ് ലെവിറ്റിക്കസ് എന്നാണ് നാം കാണുന്നത്. ഈ വാക്ക് എങ്ങനെ വരുന്നു, അതിന്റെ അർത്ഥതലങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം ഈ പഴയ നിയമത്തിന്റെ 5 ഗ്രന്ഥങ്ങൾ, 5 ഗ്രന്ഥങ്ങൾ തയ്യാറാക്കപ്പെടുന്നത് എബ്രായ ഭാഷയിലാണ്. ലേവ്യാ പുസ്തകത്തിന്റെ ആരംഭം വായിക്കുമ്പോൾ നമുക്കറിയാം അതിന്റെ ആദ്യത്തെ വാക്യം, ലേവ്യാ പുസ്തകത്തിന്റെ 1-ാം അധ്യായം 1-ാമത്തെ വാക്യം, യഹോവ സമാഗമന കൂടാരത്തിൽ വച്ച് മോശയെ വിളിച്ച് അവനോട് അരുളി ചെയ്തത് എന്ന് പറഞ്ഞ ആ വാക്യം ആരംഭിക്കുന്നത്. ഇതിന്റെ എബ്രായ ഭാഷയിൽ ഈ പുസ്തകം ആരംഭിക്കുന്നത് യഹോവ അവനെ വിളിച്ച് അരുളി ചെയ്യുന്നു എന്നുള്ളതിന് എബ്രായ ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ആണ് ഈ പുസ്തകത്തിന്റെ ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ വാക്യം ആരംഭിക്കുന്ന വാക്ക് ഏതാണോ ആ വാക്കാണ് ഈ പുസ്തകത്തിന് ടൈറ്റിലായിട്ട് യഥാർത്ഥത്തിൽ എബ്രായ ഭാഷയിൽ നൽകിയിട്ടുള്ളത്. പക്ഷേ അത് പിന്നീട് ഗ്രീക്ക് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സെപ്റ്റുവജിൻ്റ് എന്നുള്ള പേരിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും അതിൽ നിന്നാണ് കൂടുതലായിട്ടുള്ള ഇന്ന് നാം കാണുന്ന ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ട്രാൻസ്ലേഷൻസ് ഒക്കെ ഉണ്ടായി വരുന്നത്. അതുകൊണ്ട് ഈ സെപ്റ്റുവജിൻ്റിലേക്ക്, ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതിന് അവിടെ കൊടുത്ത വാക്ക്, ഈ പുസ്തകത്തിന്റെ ടൈറ്റിലായിട്ട് കൊടുത്ത വാക്ക് ലെവിറ്റിക്കോൺ എന്നാണ്. എബ്രായ ഭാഷയിലെ പുസ്തകത്തിന്റെ ആദ്യത്തെ വാചകം ആരംഭിക്കുന്ന വാക്ക് ഏതാണോ അത് തന്നെ എടുത്ത് ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുകയായിരുന്നുവെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ വന്നപ്പോൾ ലെവിറ്റിക്കോൺ എന്ന വാക്കാണ് ഈ പുസ്തകത്തിന് ടൈറ്റിലായിട്ട് നൽകിയത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ലേവ്യരെ സംബന്ധിക്കുന്നത് എന്നുള്ളതാണ്. ലേവ്യരുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് ഈ ലെവിറ്റിക്കോൺ എന്ന വാക്കിന്റെ അർത്ഥം. അതൊരു ഗ്രീക്ക് വാക്കാണ്. ആ വാക്കാണ് സെപ്റ്റുവജിന്റ്, അതായത് ഗ്രീക്ക് പരിഭാഷയിൽ ഈ പുസ്തകത്തിന് ടൈറ്റിലായിട്ട് നൽകിയിട്ടുള്ളത്. അത് പിന്നീട് മലയാളത്തിലേക്ക്, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നതാണ് ലെവിറ്റിക്കസ് എന്നുള്ള വാക്ക് ഇതിന് ഇംഗ്ലീഷിലും, അത് മലയാളത്തിൽ വന്നപ്പോൾ ലേവ്യാ പുസ്തകം എന്നുള്ള ടൈറ്റിലും കൊടുത്തു. അതിന്റെ ഈ പേര് വന്നതിന്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ അല്പമായിട്ടൊന്ന് പറഞ്ഞു എന്ന് മാത്രം. പക്ഷെ ഇവിടെ ഒരല്പം തമാശയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ പുസ്തകം മുഴുവനായിട്ട് വായിക്കുമ്പോൾ, ഇതിന്റെ പഠനങ്ങൾ കൂടുതലായിട്ട് നടത്തുമ്പോൾ അടുത്ത ആഴ്ചകളിലൊക്കെ നിങ്ങൾക്ക് അത് മനസ്സിലാകും.
ഈ പുസ്തകത്തിൽ ലേവ്യരെ കുറിച്ച് ഒരേ ഒരിടത്ത് മാത്രമാണ് പരാമർശിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഒരു തമാശയായിട്ട് നിൽക്കുന്ന ഒരു വസ്തുത. ഇതിന്റെ 25-ാമത്തെ അധ്യായം 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ മാത്രമാണ് ലേവ്യർ എന്ന് പറയുന്ന ഒരു വാക്ക്, ലേവ്യരെ കുറിച്ച് കൃത്യമായിട്ട് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാ ഇതിന് ഈ ലേവ്യ പുസ്തകം എന്നുള്ള പേര് തന്നെ കൊടുക്കുവാനുള്ള ഒരു കാരണം എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ അടുത്ത ആവർത്തന പുസ്തകത്തിലേക്ക് ഒന്ന് പോകണം. ആവർത്തന പുസ്തകം 17-ാം അധ്യായം 9-ാം വാക്യത്തിൽ, അതുപോലെ 18-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇവിടെയൊക്കെ ലേവ്യരായ പുരോഹിതന്മാർ എന്നാണ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആവർത്തന പുസ്തകത്തിൽ. അതായത് പുരോഹിതന്മാരെ കുറിച്ച് പറയുമ്പോൾ അതിന് തൊട്ട് മുൻപ് ഒരു പ്രിഫിക്സ് ആയിട്ട് ഉപയോഗിക്കുകയാണ് ലേവ്യരായ പുരോഹിതന്മാർ. അപ്പൊ ഒന്ന് ആലോചിച്ച് ഈ പുരോഹിതന്മാർ ലേവ്യരാണ് എന്ന് കൃത്യമായിട്ട് പറയുകയും ഈ ലേവ്യ പുസ്തകത്തിൽ കൂടുതലായി പുരോഹിതന്മാരെ സംബന്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ആവർത്തന പുസ്തകത്തിൽ ഞാൻ പറഞ്ഞ ഈ വാക്യം കൂടെ ചേർത്ത് വെച്ചിട്ടായിരിക്കണം ഈ പുസ്തകത്തിന് ലേവ്യ പുസ്തകം എന്നുള്ള പേര് തന്നെ നൽകപ്പെട്ടത് എന്നാണ് ഇതിനെക്കുറിച്ച് കൂടുതലായി പഠിക്കുമ്പോൾ പഠനകാരന്മാർ വിലയിരുത്തുന്നത്. അത് നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി, നമ്മുടെ ഒരു മനസ്സിലാക്കലിന് വേണ്ടി ഞാനൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം. ഇതിന് യഹൂദ റാബിമാര് ഈ പുസ്തകത്തിന് കൊടുക്കുന്ന ഒരു പേരുണ്ട്. അത് എബ്രായ ഭാഷയിലുള്ള പേരാണ്, തോറാത്ത് കൊഹാനീം എന്നാണ് ആ പേര്. ഈ പുസ്തകത്തിന് അവർ കൊടുക്കുന്ന ഒരു ടൈറ്റിലാണ്, യഹൂദ റാബിമാര്, യഹൂദരെ പഠിപ്പിക്കുന്ന റാബിമാര് ഉപയോഗിച്ചിരുന്ന ടൈറ്റിലാണ് തോറാത്ത് കൊഹാനീം. ആ വാക്കിന്റെ അർത്ഥം പുരോഹിതരെ സംബന്ധിച്ച നിയമങ്ങൾ അല്ലെങ്കിൽ പുരോഹിതരെ സംബന്ധിച്ച ശിക്ഷണങ്ങൾ എന്നാണ്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ പുസ്തകത്തിൽ എന്താണ് കൂടുതലായി പരാമർശിക്കപ്പെടുന്നത്. ലേവ്യ പുസ്തകത്തിൽ കൂടുതലായി പരാമർശിക്കപ്പെടുന്നത് ഇത് തന്നെയാണ്, പുരോഹിതരെ സംബന്ധിക്കുന്ന ശിക്ഷണങ്ങൾ അല്ലെങ്കിൽ പുരോഹിതർക്കുള്ള നിർദ്ദേശങ്ങൾ. അതുകൊണ്ട് ടോട്ടലായിട്ട് നമ്മൾ പറഞ്ഞാൽ ലേവ്യ പുസ്തകത്തിന്റെ പേര് തന്നെ ഈ പുസ്തകത്തിൽ പരാമർശിക്കപ്പെടുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ഉൾക്കാഴ്ച നമുക്ക് തരുന്നുണ്ട്. ലേവ്യർ എന്ന് പറയുന്നത് പുരോഹിതന്മാരാണ്, ലേവ്യ ഗോത്രത്തിൽ ഉൾപ്പെടുന്നവരാണ് ഇസ്രായേൽ കൂടുതലായി പുരോഹിതന്മാരായിട്ട് നിലനിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ലേവ്യ പുസ്തകത്തിലുള്ളത് ലേവ്യരായ പുരോഹിതന്മാരെ സംബന്ധിക്കുന്ന നിർദ്ദേശങ്ങൾ, അവർക്കുള്ള ശിക്ഷണങ്ങൾ, യഹോവയായ ദൈവം അവർക്ക് നൽകുന്ന ബലി സംബന്ധമായ ചില നിഷ്ഠകൾ, അനുഷ്ഠാന സംബന്ധമായ ചില കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഈ പുസ്തകത്തിൽ കൃത്യമായിട്ട് ഉള്ളത്. അതിന്റെ പേര് വച്ച് ഈ പുസ്തകത്തിന്റെ കണ്ടന്റിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചു. മലാഖി പ്രവചന പുസ്തകം നമുക്കറിയാം പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകമാണ് മലാഖി പ്രവചന പുസ്തകം. അതിന്റെ 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ ലേവ്യ പുരോഹിതന്മാർ ഉടമ്പടി പാലിക്കേണ്ടവരാണ് എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നത്. ലേവ്യ പുരോഹിതന്മാരെല്ലാവരും യഹോവയ ദൈവം നൽകിയിട്ടുള്ള ഉടമ്പടികൾ പാലിക്കേണ്ടവരാണ് എന്നുള്ളതാണ് അന്നത്തെ അവരുടെ ഒരു രീതി, അവരുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ആ ഉടമ്പടികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ലേവ്യ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഉടമ്പടികൾ കൃത്യമായി അതിന്റെ ആക്ഷരീക അർത്ഥത്തിൽ തന്നെ പാലിച്ചിരുന്നവരാണ് ഈ ലേവ്യ പുരോഹിതന്മാർ എന്നുള്ളത്. അതിന്റെ ആരംഭ കാര്യങ്ങളെ കുറിച്ച്, ഈ പുസ്തകത്തിന്റെ ടൈറ്റിൽ എങ്ങനെയാണ് വന്നത് എന്നുള്ളതിനെ കുറിച്ചും ടോട്ടലായിട്ടൊരു അവയർനെസ് ഒന്ന് തന്നു എന്ന് മാത്രം. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എവിടെയെങ്കിലും ക്ലാരിറ്റിക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ആർക്കും ഇടപെടാവുന്നതാണ്, സംസാരിക്കാവുന്നതാണ്. കാരണം ഫീഡ്ബാക്ക് അധികം ഇല്ലാത്തത് കൊണ്ട് ഞാൻ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. ഒരു ബൈബിൾ സ്റ്റഡി ക്ലാസ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോഴെങ്കിലും ബോറടിക്കാനുള്ള സാധ്യതകളും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എവിടെയെങ്കിലും ക്ലാരിറ്റി നഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടപെടാവുന്നതാണ്. രണ്ട് കാര്യങ്ങളാണ് നാം ശ്രദ്ധിച്ചത്, ലേവ്യ പുസ്തകത്തിന്റെ ആരംഭ കാര്യങ്ങൾ, അതിൽ എത്ര പുസ്തകങ്ങൾ, അതിന്റെ കണ്ടന്റ് പ്രധാനമായിട്ട് എന്താണ്, ചരിത്രത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു പുസ്തകമാണ് ഈ ലേവ്യ പുസ്തകം എന്ന് പറയുന്നത്. പിന്നീട് അതിന്റെ ടൈറ്റിൽ ലെവിറ്റിക്കസ്, ലേവ്യ പുസ്തകം എന്ന് പറയുന്ന ടൈറ്റിൽ അതെങ്ങനെ വന്നു, ഈ പുസ്തകത്തിൽ ലേവ്യർ എന്നുള്ള വാക്ക് വളരെ ചെറിയ രീതിയിൽ 1-2 വാക്യത്തിൽ മാത്രമാണ് ഈ പുസ്തകത്തിൽ ആകമാനം ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ടും
ആ ഒരു ടൈറ്റിൽ തന്നെ ഇതിലേക്ക് വരാനുള്ള കാരണം എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത്. ഇനി പ്രധാനമായിട്ടുള്ള ഇതിൻ്റെ ഉള്ളടക്കം, ഇതിനകത്തുള്ള ആശയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വൺ ബൈ വൺ ആയിട്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയിലേക്ക് അല്ല ഞാൻ പോകുന്നത്, ഇൻട്രൊഡക്ഷൻ ആണ്. പ്രധാനമായിട്ടുള്ള ആശയങ്ങൾ മാത്രം ഒന്ന് പങ്കുവെക്കുകയാണ്. ഒന്നാമത്തേത്, ലേവ്യ പുസ്തകം എന്ന് പറയുന്നത് ആരാധനാ സംബന്ധമായ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന പുസ്തകമാണ്. ലേവ്യ പുസ്തകത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ലേവ്യ പുസ്തകം എന്ന് പറയുന്നത് ആരാധനാ സംബന്ധമായ നിർദ്ദേശങ്ങൾ, ഇസ്രായേലിൽ അന്ന് നിലവിൽ ഉണ്ടായിരുന്ന അവരുടെ ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ, അത് സംബന്ധമായിട്ട് എന്തെല്ലാം നിയമങ്ങളുണ്ട്, ഏതൊക്കെ രീതിയിൽ ആ കാര്യങ്ങൾ നിർവഹിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന പുസ്തകമാണ് ലേവ്യ പുസ്തകം. ഒന്നാമത്തെ ആശയം അതാണ്. രണ്ടാമത്തേത്, മതാചാര വിധികളും നിയമങ്ങളും ഉൾക്കൊള്ളുന്ന ന്യായപ്രമാണത്തിന്റെ ഭാഗമായി നിൽക്കുന്ന പുസ്തകമാണ്. യഹൂദ മതത്തിന്റെ കൃത്യമായിട്ടുള്ള നിയമങ്ങൾ, അവരുടെ ആചാരങ്ങളുടെ നിഷ്ഠകൾ, ഈ കാര്യങ്ങളെ വളരെ പിൻ പോയിന്റായിട്ട്, അതായത് നിങ്ങൾ ഇന്ന ഇന്ന സാധനങ്ങൾ ഭക്ഷിക്കണം, ഇന്ന ഇന്ന കാര്യങ്ങൾ വർജിക്കണം, ഇന്ന ഇന്ന ആളുകളെ നിങ്ങളുടെ ഇടയിൽ നിന്ന് മാറ്റി നിർത്തണം, ഇങ്ങനെ പിൻ പോയിന്റായിട്ട് അവരുടെ ആരാധനാ കാര്യങ്ങളിൽ, അവരുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും എന്തെല്ലാം കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണം എന്നുള്ള നിഷ്ഠകളെ അവർക്ക് നൽകുന്ന പുസ്തകമാണ് ലേവ്യ പുസ്തകം. രണ്ട് ആശയങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, അന്നത്തെ ആരാധനാ സംബന്ധമായ കാര്യങ്ങളെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. രണ്ട്, അവരുടെ ആചാരവിധികൾ, മതത്തിന്റെ ആചാരവിധികളും അതിൻ്റെ നിയമങ്ങളും നിഷ്ഠകളും സംബന്ധിച്ച് അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന ന്യായപ്രമാണത്തിന്റെ ഭാഗമായി നിൽക്കുന്ന പുസ്തകമാണ്. മൂന്നാമത്തേത്, ഈ ലേവ്യ പുരോഹിതന്മാർക്കുള്ള നിർദ്ദേശങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ ആശയം തന്നെയാണ്, ലേവ്യ പുരോഹിതന്മാർക്കുള്ള നിർദ്ദേശങ്ങളും അതിനോട് ചേർന്ന് ആ പുരോഹിതന്മാർ ഇസ്രായേൽ ജനത്തിന് നൽകുവാനുള്ള നിർദ്ദേശങ്ങളും, ഈ കാര്യങ്ങൾ കൂടി ഈ പുസ്തകത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ട് ലേവ്യ പുസ്തകത്തിലെ നറേറ്റീവായിട്ട്, അതിന്റെ ഉള്ളടക്കമായിട്ട്, കണ്ടന്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. ഒന്നാമത്തേത് ആരാധനാ സംബന്ധമായ കാര്യങ്ങൾ, രണ്ടാമത്തേത് മതത്തിന്റെ ആചാര വിധികൾ, നിയമങ്ങൾ, നിഷ്ഠകൾ എന്തെല്ലാം പാലിക്കണം എന്നുള്ളത് സംബന്ധിച്ച്, മൂന്നാമത്തേത് ലേവ്യ പുരോഹിതന്മാർക്കുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ, ഈ പുരോഹിതന്മാർ ജനത്തിന് എന്തെല്ലാം നിർദ്ദേശങ്ങൾ നൽകണം, ഈ കാര്യങ്ങളാണ് പ്രധാനമായി ലേവ്യ പുസ്തകത്തിൽ അതിന്റെ കണ്ടന്റായിട്ട് ഉള്ളടക്കമായിട്ട് ഉള്ളത് എന്നുള്ള കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ ലേവ്യ പുസ്തകത്തിന്റെ പഠനം കൂടുതലായിട്ട് നടത്തുമ്പോൾ വളരെ ശ്രദ്ധേയമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമുണ്ട്, ഇതിന്റെ മിക്കവാറും അധ്യായങ്ങളിലും ഭൂരിഭാഗം അധ്യായങ്ങളിലും ആവർത്തിച്ച് വരുന്ന ഒരു വാചകമുണ്ട്, യഹോവയായ ദൈവം പറയുന്ന ഒരു വാചകം. അത് ലേവ്യ പുസ്തകം 19:2 ഒരു ഉദാഹരണം ഞാൻ പറയുന്നു. അങ്ങനെ ഒരുപാട് അധ്യായങ്ങളിൽ ഈ വാചകം ആവർത്തിച്ച് വരുന്നുണ്ട്. നമുക്ക് വളരെ പരിചയമായിട്ടുള്ളൊരു ഭാഗമാണ്, ഒരു വാക്യമാണത്. നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനായിരിക്കൊണ്ട് നിങ്ങളും വിശുദ്ധനായിരിക്കുവിൻ. നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനായിരിക്കൊണ്ട് നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാചകം. പക്ഷേ ഈ പുസ്തകത്തിന്റെ ഒരു ടോട്ടാലിറ്റി, ഇതിന്റെ മെസ്സേജസിന്റെ ഒരു ടോട്ടാലിറ്റി ഈ ഒരൊറ്റ വാക്യത്തിലുണ്ട് എന്നുള്ളതാണ്. യഹോവയായ ദൈവം വിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് എന്റെ ജനവും വിശുദ്ധനായിരിക്കണം, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കണം. അപ്പോ ആ വിശുദ്ധി എങ്ങനെ കാത്തുസൂക്ഷിക്കണം എന്നുള്ളത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളാണ് ഈ പുസ്തകത്തിൽ ആകമാനമായിട്ട് ഉള്ളത്. ഇപ്പൊ ലേവ്യ പുസ്തകത്തിന്റെ കണ്ടന്റ് എന്താണ് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യം അതാണ്, യഹോവയായ ദൈവം കൃത്യമായിട്ട് പറയുന്നു, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കുകയും. ഇതാണ് ലേവ്യ പുസ്തകത്തിന്റെ ടോട്ടൽ കണ്ടന്റ് എന്ന് പറയുന്നത്. യഹോവയായ ദൈവം വിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് യഹോവയായ ദൈവത്തിന്റെ ജനമായ ഈ ഇസ്രായേൽ വിശുദ്ധരായിരിക്കണം, അതെങ്ങനെയൊക്കെ ആയിരിക്കണം, അവരുടെ വിശുദ്ധി എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കുവാനായിട്ട് കഴിയുക എന്നുള്ളതാണ് ലേവ്യ പുസ്തകത്തിൽ പ്രധാനമായി
സംസാരിച്ചു വരുന്ന ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെ പ്രധാന ആശയങ്ങൾ എങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള പിൻ പോയിന്റ് ആയിട്ടൊന്ന് പറയുവാനായിട്ടാണ് ഞാൻ ശ്രമിച്ചത്. ഒന്നാമത്തെ കാര്യം ഞാൻ ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടി ആവർത്തിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ആരാധനാ സംബന്ധമായ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന പുസ്തകമാണ് ലേവ്യ പുസ്തകം. രണ്ടാമത്തേത്, മതാചാര വിധികളും നിയമങ്ങളും നിഷ്ഠകളും സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന പുസ്തകമാണ് ലേവ്യ പുസ്തകം. മൂന്നാമത്തേത്, ലേവ്യ പുരോഹിതർക്കുള്ള നിർദ്ദേശങ്ങളും ഈ പുരോഹിതർ ജനങ്ങൾക്ക് നൽകേണ്ടുന്ന നിർദ്ദേശങ്ങളും എന്തൊക്കെ എന്ന് കൃത്യമായി പിൻ പോയിന്റ് ആയിട്ട് പറയുന്ന പുസ്തകമാണ് ലേവ്യ പുസ്തകം. നാലാമത്തേത്, ലേവ്യ പുസ്തകത്തിന്റെ കണ്ടന്റിന്റെ ഒരു ടോട്ടാലിറ്റി എന്ന് പറയുന്നത് യഹോവയായ ദൈവം അരുളി ചെയ്യുന്ന ഒരു വാചകമാണ്. യഹോവയായ ദൈവം, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കുവിൻ. ഇസ്രായേൽ ജനത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിന് ദൈവം കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, നിയമങ്ങൾ, നിഷ്ഠകൾ, ആചരണങ്ങൾ എന്തൊക്കെ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മോട് സംസാരിക്കുന്ന പുസ്തകമാണ് ലേവ്യ പുസ്തകം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ബാഹ്യമായിട്ട് ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾ ഇന്ന ഭക്ഷണമേ ചെയ്യാവൂ, കൂടാരത്തിലിരിക്കുമ്പോൾ ഈ അംഗവൈകല്യമുള്ളവരെ മാറ്റി നിർത്തണം, ഇങ്ങനെ വളരെ വിരോധാഭാസമായിട്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് തോന്നുന്ന ഒരുപാട് നിയമങ്ങൾ ഈ പുസ്തകത്തിൽ പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. നിഷ്ഠകളെ സംബന്ധിച്ചും നിയമങ്ങളെ സംബന്ധിച്ചും അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതെന്ത് കഷ്ടമാണ്. ഇന്ന് നമ്മൾ മാർജിനലൈസേഷൻ എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റിൽ ഉൾപ്പെടുത്തി നാം സംസാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഭാഗങ്ങളിലൊക്കെ നിയമങ്ങളായിട്ട് ഇസ്രായേലിന് നൽകിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു കാര്യം, ഇത് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു രീതിയിലോ ഒരു സാഹചര്യത്തിലോ ഉള്ള ഒരു ജനത്തോട് നൽകുന്ന നിർദ്ദേശങ്ങളല്ല. ഒരു കൂടാരമടിച്ച് ആ കൂടാരവുമായി ബന്ധപ്പെട്ട് വലിയൊരു കൂട്ടമായി നിൽക്കുന്ന ഒരു സമൂഹമാണ് ഇസ്രായേൽ ജനം എന്ന് പറയുന്നത്. ഇവിടെ നാം പഠിക്കുന്ന ഈ സാഹചര്യത്തിൽ അങ്ങനെ ഒരു കൂട്ടം, ഒരാൾക്കൂട്ടം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു സമൂഹത്തോടാണ് ഈ നിയമങ്ങളൊക്കെ പറയുന്നത് എന്നുള്ള കാര്യം മനസ്സിൽ വച്ചിട്ട് ഈ പുസ്തകത്തിലെ ഓരോ ഭാഗങ്ങളും നാം പഠിക്കുവാനായിട്ട് ശ്രമിച്ചാൽ നമ്മുടെ ഒരു പരിധി വരെയുള്ള ആശയക്കുഴപ്പങ്ങളൊക്കെ മാറിക്കിട്ടും എന്നാണ് എൻ്റെ ഒരു ബോധ്യം, എൻ്റെ ഒരു വിചാരം. അത് കൂടുതലായിട്ടുള്ള പഠനങ്ങൾ നടക്കുമ്പോൾ മുന്നോട്ട് പോകുന്നതോറും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. നിങ്ങളുടെ ഒരു ഐഡിയയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞു എന്ന് മാത്രം. അതായത് ഇതൊക്കെ വായിക്കുമ്പോൾ ഇതിനകത്ത് ഒരുപാട് വിരോധാഭാസങ്ങൾ ഉണ്ടല്ലോ അച്ഛ എന്നുള്ള ഒരു ചോദ്യത്തിന് നമുക്ക് നൽകാവുന്ന ഒരു എക്സ്പ്ലനേഷൻ ഇതാണ്. നമ്മുടെ സാഹചര്യത്തിൽ ഉള്ള ഒരു ജനത്തോടല്ല, ഒരു കൂട്ടമായിട്ട്, ഒരാൾക്കൂട്ടമായിട്ട് നിൽക്കുന്ന ഒരു ജനത്തോട് യഹോവയായ ദൈവം നൽകുന്ന നിർദ്ദേശങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ ഒരുപക്ഷെ ഒരാൾക്കൂട്ടത്തിനകത്ത് ഒരാൾ ഏതെങ്കിലും തരത്തിൽ ചില അംഗവൈകല്യങ്ങൾ ഉള്ളവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ കൂടി ബാധിച്ചേക്കാം. കാരണം അയാളോട് തൊട്ട് ചേർന്ന് തന്നെ ഒരുപാട് ആളുകൾ ഒരു കൂട്ടമായിട്ട് നിൽക്കുമ്പോൾ അത് ബാധിക്കപ്പെട്ടേക്കാം എന്നുള്ള ചില മനസ്സിലാക്കലുകളിൽ നിന്നുകൊണ്ട് കൂടിയാണ് ഈ പുസ്തകം എഴുതപ്പെട്ടത് എന്നാണ് ഇതിന്റെ പഠന വിധേയമാക്കുന്ന ചരിത്രകാരന്മാരൊക്കെ ദൈവശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത്. അതുകൊണ്ട് ആ ഒരു ചിന്ത കൂടി ഈ പുസ്തകം പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ലേവ്യ പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്തെ കുറിച്ച് പറഞ്ഞു, അതിന്റെ പേരിനെ കുറിച്ച്, ആ ലെവിറ്റിക്കസ് അല്ലെങ്കിൽ ലേവ്യ പുസ്തകം എന്നുള്ള പേര് അതെങ്ങനെ വരുന്നു, ഏത് രീതിയിൽ അതിന്റെ അർത്ഥതലങ്ങളൊക്കെ പോകുന്നു, ആ പേര് വളരെ അപൂർവമായിട്ട് ലേവ്യർ എന്നുള്ള പേര് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, എന്നിട്ടും ഈ പേര് എങ്ങനെയാണ് ഇതിന്റെ ടൈറ്റിലായിട്ട് വന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇതിന്റെ ഉള്ളടക്കത്തെ കുറിച്ച്, ഇതിന്റെ കണ്ടന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. പ്രധാനമായും നാല് കാര്യങ്ങളാണ് ഇതിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടുള്ളത്. ഒന്ന്, ആരാധനാ സംബന്ധമായ നിർദ്ദേശങ്ങൾ. രണ്ട്, അവരുടെ മതാചാര വിധികൾ, നിഷ്ഠകൾ, നിയമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ. മൂന്ന്, ലേവ്യ പുരോഹിതന്മാർക്കുള്ള നിർദ്ദേശങ്ങൾ. ഈ പുരോഹിതന്മാർ ജനങ്ങൾക്ക് അവരുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ തക്കവണ്ണം നൽകേണ്ടുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെ എന്നുള്ളത്. നാലാമത്തേത്, ഇതിന്റെ ടോട്ടൽ മെസ്സേജ് എന്ന് പറയുന്നത് യഹോവയായ ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ ഇസ്രായേൽ ജനവും വിശുദ്ധനായിരിക്കണം, അങ്ങനെ അവർ വിശുദ്ധരായിരിക്കണമെങ്കിൽ എന്തെല്ലാം ചെയ്യണം, അതാണ് ഇതിന്റെ ടോട്ടൽ മെസ്സേജ്, ഇതിന്റെ ടോട്ടൽ കണ്ടന്റ് എന്ന് പറയുന്നത്.
അതിന്റെ കൂടെ ഇത് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം, ഇത് നമ്മളെ പോലെ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലുള്ള ജനത്തോടല്ല, ഒരു കൂടാരത്തിനോട് ചേർന്ന് ഒരാൾക്കൂട്ടമായിട്ട് ഒരുമിച്ച് നാം പറയില്ലേ ഒരു പായലുണ്ടും ഉറങ്ങിയും ജീവിക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ വലിയൊരു ജനക്കൂട്ടം താമസിക്കുമ്പോൾ അവരുടെ ഇടയിൽ നിലനിൽക്കേണ്ടതും അനുവർത്തിക്കേണ്ടതുമായ ചില നിഷ്ഠകളും നിയമങ്ങളുമാണ് ഇവിടെ സംസാരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടുകൂടി വേണം നമ്മളിത് പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. ഇനി ഈ പുസ്തകത്തിന്റെ പ്രധാനമായ ഡിവിഷൻസ് എന്തൊക്കെയാണ്? ഇത് പഠിക്കുമ്പോൾ ഏത് പുസ്തകം നമ്മൾ പഠിക്കുമ്പോഴും അതിനെ ഒരു മൂന്ന് നാല് ഭാഗമായിട്ട് തിരിച്ച് പഠിക്കുകയാണെങ്കിൽ അല്പം വ്യക്തമായി കൂടുതൽ ക്ലാരിറ്റിയോടെ നമുക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഈ ലേവ്യ പുസ്തകത്തെ നമ്മളൊന്ന് തിരിക്കുവാനായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്യുവാനായിട്ട് ശ്രമിച്ചാൽ പ്രധാനമായി രണ്ട് ഭാഗങ്ങളായി ഈ ലേവ്യ പുസ്തകത്തെ തിരിക്കുവാനായിട്ട് പറ്റും, ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നാമത്തേത് ലേവ്യ പുസ്തകം 1 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളാണ്. 1 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളാണ് ഇതിന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത്. അതിനകത്തുള്ളത് പുരോഹിതന്മാർക്കുള്ള നിയമങ്ങളാണ്. കൃത്യമായിട്ട് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലേവ്യ പുസ്തകം മൊത്തമായിട്ട് നാം പഠനവിധേയമാക്കുമ്പോൾ രണ്ട് ഭാഗമായിട്ട് തിരിക്കാം. ഒന്നാമത്തേത് 1 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ, അതിൽ ഉള്ളത് പുരോഹിതന്മാർക്കുള്ള പ്രധാനപ്പെട്ട ചില നിയമ നിഷ്ഠ സംബന്ധമായ കാര്യങ്ങളാണ്. അതായത് ആരാധന അനുഷ്ഠാനങ്ങളിൽ ബലിയർപ്പണത്തിൽ അവരുടെ യാഗം അർപ്പിക്കുമ്പോൾ ഒരു പുരോഹിതന്റെ കടമകൾ എന്തൊക്കെയാണ്, ഈ ബലിയർപ്പണത്തിലൂടെ ശുദ്ധീകരണം ലഭിക്കണമെങ്കിൽ വിശുദ്ധി ലഭിക്കണമെങ്കിൽ അവരുടെ ശുശ്രൂഷ എപ്രകാരമായിരിക്കണം, പുരോഹിതന്റെ പങ്ക് എന്താണ്, ആ പുരോഹിതൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഭാഗത്ത് പ്രതിപാദിക്കുന്നത്. 1 മുതൽ 16 വരെയുള്ള ഭാഗം. രണ്ടാമത്തേത് ബാക്കി ഭാഗം നമുക്കറിയാം 17 മുതൽ 27 വരെ അവസാന ഭാഗം വരെയുള്ളതാണ് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്. അവിടെ സംസാരിക്കുന്നത് പുരോഹിതന്മാർ ജനത്തിന് കൊടുക്കേണ്ടുന്ന നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ്, ജനത്തെ വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇതാണ് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്. ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ആദ്യ ഭാഗം 1 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളാണ്. അവിടെ പുരോഹിതന്മാർക്കുള്ള നിയമങ്ങളാണ് പ്രധാനമായും പറയുന്നത്. രണ്ടാമത്തെ ഭാഗം 17 മുതൽ 27 വരെയുള്ള അധ്യായങ്ങളാണ്. അവിടെ പുരോഹിതന്മാർ ജനത്തിന്, ഇസ്രായേൽ ജനത്തിന് നൽകേണ്ടുന്ന നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ്, അവരുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അവിടെ സംസാരിക്കുന്നത്. ഇനി ഒരല്പം കൂടി വിശദമായിട്ട് നാം ഒന്ന് നോക്കിയാൽ ഒന്നാമത്തെ ഭാഗം 1 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു, അതിനെ 4 ആയിട്ട് നമുക്ക് തിരിക്കുവാനായിട്ട് പറ്റും. ഒന്നാമത്തെ ഭാഗത്തെ 4 ഉപവിഭാഗങ്ങളായിട്ട് സബ് ഡിവിഷൻസ് ആയിട്ട് തിരിച്ചെടുക്കാൻ പറ്റും. പഠനത്തിനുള്ള ഒരു വ്യക്തത ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഒന്നാമത്തെ ഭാഗത്തിന് 4 ഡിവിഷൻസ് ആണ് ഉള്ളത്. 1, ബലിയർപ്പണത്തെ കുറിച്ചുള്ള നിയമങ്ങളാണ് ആദ്യത്തെ. ദിവ്യ പുസ്തകത്തിന് 2 ഭാഗങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ഭാഗം പുരോഹിതന്മാർക്കുള്ള നിർദ്ദേശങ്ങളാണ്. ആ ഒന്നാമത്തെ ഭാഗത്തെ നമുക്ക് 4 ആയിട്ട് തിരിക്കാം, 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഒന്നാമത്തേത് ബലിയർപ്പണത്തെ കുറിച്ചുള്ള നിയമങ്ങൾ. 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ സംസാരിക്കുന്നത് അതാണ്, പുരോഹിതന്മാരുടെ ബലിയർപ്പണത്തിൽ എന്തെല്ലാം നിയമങ്ങളാണ് ഉള്ളത്. അതിൽ ദഹനബലിയെ കുറിച്ച് പറയുന്നു, ധാന്യബലിയെ കുറിച്ച് പറയുന്നു, സമാധാന ബലിയെ കുറിച്ച് പറയുന്നു, പാപപരിഹാര ബലിയെ കുറിച്ച് പറയുന്നു, പ്രായശ്ചിത്ത ബലിയെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ 5 തരം ബലികളെ കുറിച്ച്, അതിന്റെ നിയമങ്ങളെ കുറിച്ച്, അതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഈ ആദ്യത്തെ അധ്യായങ്ങളിൽ 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ കൂടുതലായി വിശദീകരിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനത്തിലേക്ക് പോകുമ്പോൾ ഈ ഓരോ ബലികളും എന്താണ്, അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതൊക്കെ അതിന്റെ പഠനങ്ങൾ നടത്തുമ്പോൾ അതിനായ അച്ഛൻ നിങ്ങളോട് അതിനെക്കുറിച്ച് സംസാരിക്കും. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ദഹനബലി, ധാന്യബലി, സമാധാന ബലി, പാപപരിഹാര ബലി, പ്രായശ്ചിത്ത ബലി, ഇങ്ങനെ 5 തരം ബലികളെ കുറിച്ചാണ് 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞത്. രണ്ടാമത്തേത് 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ.
അതിൽ പുരോഹിതന്മാരുടെ അഭിഷേകം എങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ച്. പുരോഹിത അഭിഷേകമാണ് അവിടുത്തെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത്. 8 മുതൽ 10 വരെയുള്ള അധ്യായം അവിടെ സംസാരിക്കുന്നത് അഹറോന്റെയും പുത്രന്മാരുടെയും, അതായത് അവരുടെ പുരോഹിത വംശത്തിൽ അഹറോനുണ്ട്, അഹറോന്റെ പുത്രന്മാരും പുരോഹിതന്മാരായിട്ട് ഇസ്രായേലിൽ നിലനിൽക്കുന്നു. ഇവരുടെ അഭിഷേകം, പുരോഹിതനായിട്ട് ഇവരെ അഭിഷേകം ചെയ്യുന്നത് എങ്ങനെയാണ്, ഇവർ ബലിയർപ്പിക്കുന്നത് എങ്ങനെയാണ്, പിന്നീട് നാദാബ് അബീഹു, ഇങ്ങനെ രണ്ട് പുരോഹിതന്മാർ അവർ ചില അവിഹിതമായ, അതായത് യഹോവയുടെ നിർദ്ദേശങ്ങളിൽ നിന്ന് വിഭിന്നമായി നിൽക്കുന്ന ചില ആചാരങ്ങളൊക്കെ അവരുടേതായ രീതിയിൽ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണ്, അവരുടെ അവിഹിതമായ ആചാരങ്ങൾ എന്തെല്ലാമാണ്, ഈ കാര്യങ്ങളാണ് ഈ രണ്ട് അധ്യായത്തിൽ 8 മുതൽ 10 വരെയുള്ള അധ്യായത്തിൽ വിവരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ലേവ്യാ പുസ്തകത്തിന്റെ ആദ്യ ഭാഗം 1 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളാണ്. അതിനെ 4 തിരിക്കാം. 1-ാമത്തേത് ബലിയർപ്പണത്തെ കുറിച്ചുള്ള നിയമങ്ങളാണ്, 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ. അതിൽ 5 തരം ബലികളെ കുറിച്ച് പറയുന്നു. 2-ാമത്തേത് പുരോഹിതന്മാരുടെ അഭിഷേകത്തെ കുറിച്ചാണ്, 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ. അഹ്റോന്റെയും പുത്രന്മാരുടെയും അഭിഷേകം, അവരുടെ ബലിയർപ്പണം, നാദാബിന്റെയും അബീഹുവിന്റെയും അവിഹിതമായ ആചാരങ്ങൾ, അവരെന്തൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ച്. 3-ാമത്തേത് 11 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളാണ്. അതിൽ പറയുന്നത് ശുദ്ധീകരണത്തിനുള്ള നിയമങ്ങളാണ്, ശുദ്ധീകരണ നിയമങ്ങൾ. ഒരുപക്ഷെ നമുക്കറിയാം, നാം കേട്ടിട്ടുള്ളതാണ്, ക്രിസ്ത്യാനികൾ ഈ പന്നി മാംസം കഴിക്കുവാനായിട്ട് പാടില്ല എന്നുള്ള ചില കാര്യങ്ങളൊക്കെ നാം കേട്ടിട്ടുണ്ട്, നമ്മുടെ ബോധ്യങ്ങളിലുണ്ട്, ചിലപ്പോഴെങ്കിലുമൊക്കെ നാം അത് വിസ്മരിക്കാറുമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, അത് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്, എന്തെല്ലാമാണ് നമുക്ക് ഭക്ഷിക്കുവാനായിട്ട് പറഞ്ഞിരിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ വർജിക്കേണ്ടത്, ഇതൊക്കെ നമ്മുടെ ശുദ്ധിയെ സംബന്ധിച്ച്, ഇസ്രായേൽ ജനത്തിന്റെ ശുദ്ധീകരണത്തെ സംബന്ധിച്ച് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഭാഗമാണ് 11 മുതൽ 15 വരെയുള്ള അധ്യായങ്ങൾ. ശുദ്ധവും അശുദ്ധവുമായ മൃഗങ്ങൾ, ഏതൊക്കെ മൃഗങ്ങളെ ഉപയോഗിക്കാം, ഏതൊക്കെ മൃഗങ്ങളെ ഭക്ഷിക്കുവാനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന നിയമങ്ങൾ, പിന്നെ വിവിധ തരത്തിലുള്ള അശുദ്ധികൾ എന്തൊക്കെയാണ്, അതായത് ദൈവത്തിനെ പോലെ, യഹോവയായ ദൈവത്തെ പോലെ വിശുദ്ധരായ ഇസ്രായേൽ ജനം നിൽക്കണം എന്നുള്ളതാണ് ലേവ്യാ പുസ്തകത്തിന്റെ ടോട്ടൽ മെസ്സേജ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ വിശുദ്ധിയിൽ നിന്ന് ഇവരെ മാറ്റി നിർത്തുവാൻ കാരണമാകുന്ന അശുദ്ധികൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള അശുദ്ധികളിൽ നിന്ന് എങ്ങനെയാണ് ശുദ്ധീകരണം പ്രാപിക്കുവാനായിട്ട് പറ്റുക, ഇക്കാര്യങ്ങളാണ് 11 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിൽ പറയുന്നത്. 4-ാമത്തേത് പാപപരിഹാര ദിനം, ഒരു പാപപരിഹാര ദിനത്തിന്റെ ആചരണത്തെ കുറിച്ച് ലേവ്യാ പുസ്തകത്തിൽ പുരോഹിതന്മാരോട് സംസാരിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അത് 16-ാമത്തെ അധ്യായമാണ്. ഇങ്ങനെ 4 കാര്യങ്ങളാണ് ലേവ്യാ പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് ഉള്ളത്. ഒന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് നൽകുന്നു, ലേവ്യാ പുസ്തകത്തിന്റെ ആദ്യ ഭാഗം പുരോഹിതന്മാർക്കുള്ള നിർദ്ദേശങ്ങളാണ്. അതിനെ 4 തിരിക്കാം. 1-ാമത്തേത് ബലിയർപ്പണത്തെ കുറിച്ചുള്ള നിയമങ്ങളാണ്, 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ. അതിൽ ദഹനബലി, ധാന്യബലി, സമാധാന ബലി, പാപപരിഹാര ബലി, പ്രായശ്ചിത്ത ബലി, ഇങ്ങനെ 5 തരം ബലികളെ കുറിച്ച്, അതിന്റെ നിയമവശങ്ങൾ, അതെങ്ങനെ അനുഷ്ഠിക്കണം, അത് എന്തിനു വേണ്ടി അനുഷ്ഠിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. 2-ാമത്തേത് പുരോഹിതന്മാരുടെ അഭിഷേകത്തെ സംബന്ധിച്ചാണ്, അത് 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളാണ്. അതിൽ അഹറോന്റെയും പുത്രന്മാരുടെ അഭിഷേകം എങ്ങനെയാണ് നടത്തപ്പെടുന്നത്, അവരെങ്ങനെയാണ് ബലി അർപ്പിച്ചത്, എങ്ങനെയൊക്കെയാണ് അവർ ബലി അർപ്പിക്കുന്ന ക്രമങ്ങൾ രൂപപ്പെടുത്തുന്നത്, പിന്നെ 2 പേർ നാദാബ് അബീഹു, ഈ 2 പേരുടെ യഹോവയോട് തിരിഞ്ഞു നിന്നുകൊണ്ടുള്ള അവരുടേതായ ചില അനാചാരങ്ങൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. 3-ാമത്തേത് ശുദ്ധീകരണ നിയമങ്ങളാണ്, 11 മുതൽ 15 വരെയുള്ള അധ്യായങ്ങൾ. അതിൽ ശുദ്ധം അശുദ്ധം ഇങ്ങനെ 2 കാറ്റഗറി ആയിട്ട് ഏതെല്ലാം മൃഗങ്ങളെ നമുക്ക് ഭക്ഷിക്കുവാനായിട്ട് പറ്റും, ശുദ്ധമായി ഭക്ഷിക്കുവാനായിട്ടുള്ളത്, ഏതെല്ലാം മൃഗങ്ങളെ അശുദ്ധം എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നത്, പിന്നെ വിവിധ തരത്തിലുള്ള അശുദ്ധികൾ എന്തൊക്കെയാണ്, ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്ന വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്, അവയിൽ നിന്ന് എങ്ങനെയാണ് ശുദ്ധീകരണം പ്രാപിക്കുവാനായിട്ട് പറ്റുക, ഇക്കാര്യങ്ങളെ കുറിച്ചാണ് 3-ാമത് പറയുന്നത്. 11 മുതൽ 15 വരെയുള്ള അധ്യായങ്ങൾ. 4-ാമത്തേത് പാപപരിഹാര ദിനം, അങ്ങനെ ഒരു ദിവസം ആചരിക്കുന്നതിനെ കുറിച്ച് പറയുന്നു, അത് എപ്രകാരമാണ്, അതിനെന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, അത് 16-ാമത്തെ അധ്യായം.
ഇതാണ് ഒന്നാമത്തെ ഭാഗത്തിന്റെ ഒരു ഡിവിഷൻ, സബ് ഡിവിഷൻസ് എന്ന് പറയുന്നത്. മനസ്സിലാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്ന് പോവുകയാണ്, എവിടെയെങ്കിലും ക്ലാരിറ്റി ലഭിക്കുവാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചോദിക്കാം. വിശദീകരണത്തിലേക്ക് പോകാത്തത് ഇതൊരു ഇൻട്രഡക്ഷൻ മാത്രം എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിന് കൂടുതലായിട്ടുള്ള ആഴത്തിലുള്ള പഠനങ്ങൾ കാര്യങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ അച്ഛൻ നിങ്ങൾക്ക് നൽകും. ഇനി രണ്ടാം ഭാഗം, 17 മുതൽ 27 വരെയുള്ള 10 അധ്യായങ്ങൾ, അതാണല്ലോ ലേവ്യ പുസ്തകത്തിന്റെ രണ്ടാം ഭാഗം എന്ന് നാം പറഞ്ഞത്. അതിന് രണ്ട് സബ് ഡിവിഷൻസ് ആയിട്ടാണ് ഉള്ളത്. ഒന്നാമത്തേത് ഇസ്രായേൽ ജനത്തിന്റെ ജീവിത വിശുദ്ധിക്ക്, അവരുടെ ദൈനംദിന ജീവിതത്തിലെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിന് കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളാണ് ആദ്യ ഭാഗം. അത് 17 മുതൽ 26 വരെയുള്ള അധ്യായങ്ങളിൽ ഇക്കാര്യമാണ് സംസാരിക്കുന്നത്. ഇസ്രായേൽ ജനത്തിന്റെ ദൈനംദിനമായ ജീവിതത്തിൽ അവർ ഈ പറയുന്ന വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നത് എങ്ങനെയൊക്കെ വേണം, അതിനെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് അവിടെ നൽകുന്നത്. 17 മുതൽ 26 വരെയുള്ള അധ്യായങ്ങൾ. പിന്നെ ഒരധ്യായം കൂടിയാണ് ബാക്കി നിൽക്കുന്നത്, അവസാനത്തെ അധ്യായം, 27-ാമത്തെ അധ്യായം. ആ 27-ാമത്തെ അധ്യായത്തിൽ സംസാരിക്കുന്നത് ദശാംശവും നേർച്ചയും, ഇക്കാര്യങ്ങൾ എങ്ങനെ നിവർത്തിക്കണം, നിങ്ങളുടെ ദശാംശം എങ്ങനെ നൽകണം, നിങ്ങളുടെ നേർച്ചകൾ എങ്ങനെ നൽകണം എന്ന് ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുകയാണ്. ഇതാണ് രണ്ടാം ഭാഗത്തിന്റെ രണ്ട് സബ് ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ഡിവിഷൻ എങ്ങനെയാണ്, ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ബോധ്യമുണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ട് ഡിവിഷൻസ്, ഒന്നാമത്തേത് പുരോഹിതന്മാർക്കുള്ള നിർദ്ദേശങ്ങൾ, 1 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ. അതിന്റെ രണ്ടാം ഭാഗത്തിന് 17 മുതൽ 27 വരെയുള്ള 10 അധ്യായങ്ങളാണ് രണ്ടാം ഭാഗത്തുള്ളത്. ഒന്നാം ഭാഗത്തിന് 4 ഡിവിഷനാണുള്ളത്. 1, ബലിയർപ്പണത്തെ കുറിച്ചുള്ള നിയമങ്ങൾ. 2, പുരോഹിതന്മാരുടെ അഭിഷേകത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. 3, ശുദ്ധീകരണ നിയമങ്ങൾ എന്തെല്ലാമാണ്, എന്തെല്ലാമാണ് ശുദ്ധം, എന്തെല്ലാമാണ് അശുദ്ധം, ശുദ്ധീകരണം പ്രാപിക്കുന്നത് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ. 4-ാമത്തേത് പാപ പരിഹാര ദിനം, അതെങ്ങനെ ആചരിക്കുന്നു, അതിന്റെ സാങ്കത്യം എന്താണ് എന്നുള്ളത്. 2-ാമത്തെ വിഭാഗത്തിന് 2 സബ് ഡിവിഷനാണുള്ളത്. അതിൽ 17 മുതൽ 26 വരെയുള്ള അധ്യായങ്ങളിൽ ഇസ്രായേൽ ജനത്തിന്റെ ദൈനംദിന ജീവിതത്തിന്റെ വിശുദ്ധി എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കേണ്ടത് എന്നുള്ളതിനുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ. അവസാനത്തെ അധ്യായം, 27-ാമത്തെ അധ്യായം, ദശാംശവും നേർച്ചയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, അതെങ്ങനെയൊക്കെയാണ് നിർവഹിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള നിർദ്ദേശം. ഇത്രയുമാണ് ഈ ലേവ്യ പുസ്തകത്തിന്റെ കണ്ടന്റ് വൈസ് ഒന്ന് ഡിബേഡ് ചെയ്ത് പഠിക്കുവാനായിട്ട് നാം ശ്രമിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഇനി ലേവ്യ പുസ്തകത്തിന് നമ്മുടെ പുതിയ നിയമത്തിലെ ചില ആശയങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഒരുപാട് ആശയങ്ങൾ പുതിയ നിയമത്തിൽ സംസാരിക്കുന്നത്, ക്രിസ്തു സംസാരിക്കുന്നത്, അതുപോലെ പുതിയ നിയമം എഴുതിയ ഓരോ ലേഖന കർത്താക്കളും സംസാരിക്കുന്ന ഒരുപാട് ആശയങ്ങൾ ഈ ലേവ്യ പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരുപാട് ആശയങ്ങളുണ്ട്. 1-2 ഉദാഹരണങ്ങൾ മാത്രം ഒന്ന് നിങ്ങളുടെ അറിവിന് വേണ്ടി, ഒരു ബോധ്യത്തിന് വേണ്ടി മാത്രം പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 12-ാം വാക്യത്തിൽ ക്രിസ്തു സംസാരിക്കുന്ന ഒരു വാചകമുണ്ട്, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. പുതിയ നിയമത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ട്, ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു ആശയം എന്ന് പറയുന്നതാണ്, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുകയും, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുകയും, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെ പോലെ തന്നെ സ്നേഹിക്കുകയും. ഈ ഒരു സ്നേഹത്തിന്റെ ആശയമാണ് ക്രിസ്തുവിന്റെ പഠനങ്ങളുടെ പഠിപ്പിക്കലുകളുടെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 12-ാം വാക്യത്തിലുണ്ട്. ഇതേ ആശയം ലേവ്യ പുസ്തകത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. 19-ാം അധ്യായം 18-ാമത്തെ വാക്യം, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം എന്ന്. അതുകൊണ്ട് പുതിയ നിയമത്തിലെ പഠിപ്പിക്കലുകൾക്ക് ഈ പഴയ നിയമത്തിലെ പുസ്തകവുമായി അഭേദ്യമായ ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ പഴയ നിയമത്തിന്റെ പഠനങ്ങൾ നാം കൂടുതലായി നടത്തുന്നത് എന്നുള്ളത് കൂടി നമ്മുടെ ബോധ്യങ്ങളിൽ ഉണ്ടായിരിക്കണം. അതുപോലെ മനുഷ്യന്റെ പാപത്തിനു വേണ്ടി ബലിയാകുന്ന കുഞ്ഞാട് എന്നുള്ളതാണല്ലോ ക്രിസ്തുവിനെ കുറിച്ചുള്ള നമ്മുടെ പുതിയ നിയമത്തിലെ പഠിപ്പിക്കുന്നത്. മനുഷ്യന്റെ പാപത്തിനു വേണ്ടിയാണ് ക്രിസ്തു എന്ന കുഞ്ഞാട് ബലിയായിട്ട് മാറിയത് എന്നുള്ളതാണ് പുതിയ നിയമത്തിന്റെ പഠിപ്പിക്കൽ എന്ന് പറയുന്നത്. ക്രിസ്തു വിശ്വാസം, ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതാണ്. ഇത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഇതേ ആശയം, അതായത് പാപത്തിന്റെ മോചനത്തിന് വേണ്ടി
ബലിയാകുന്ന കുഞ്ഞാട് എന്നുള്ള ആശയം ലേവ്യ പുസ്തകം വളരെ കൃത്യമായി നമ്മൾ സംസാരിക്കുന്നുണ്ട്. 16:20-22 വാക്യങ്ങൾ പിന്നീട് നിങ്ങൾക്ക് അത് പരിശോധിച്ചാൽ മനസ്സിലാകും. അതുപോലെ വിശുദ്ധി എന്ന് പറയുന്നതാണ് ലേവ്യ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്. വിശുദ്ധി എങ്ങനെ കാത്തു സൂക്ഷിക്കണം? ഇത് ലേവ്യ പുസ്തകം 11:44-45 വാക്യങ്ങളിൽ ഈ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 1:16 ഇതേ ആശയം കടന്നു വരുന്നു. ഇത് ഞാൻ 1-2 ഉദാഹരണങ്ങൾ മാത്രം ഒന്ന് അവിടുന്ന് ഇവിടുന്ന് മാത്രമായിട്ടൊന്ന് പെറുക്കിയെടുത്ത് സംസാരിച്ചതാണ്. മറ്റനേകം കാര്യങ്ങൾ, പുതിയ നിയമവുമായി ബന്ധപ്പെടുന്ന ഒരുപാട് നിയമങ്ങൾ, ഒരുപാട് ആശയങ്ങൾ ലേവ്യ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുവാനായിട്ട് ഉണ്ട്. അതുകൊണ്ട് പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്നുള്ളതിനെ സാർത്ഥകമാക്കുന്ന ചില ആശയങ്ങൾ ഈ പുസ്തകത്തിൽ നിന്നും നമുക്ക് ലഭിക്കും എന്നുള്ളത് അറിഞ്ഞിരിക്കുക. പ്രധാനമായി ലേവ്യ പുസ്തകത്തിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ആശയങ്ങളാണ് പങ്കുവെക്കുവാനായിട്ട് ഉള്ളത്. ഇതിന്റെ ഒരു അവസാനം ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, അവസാനമായിട്ട് പറയുമ്പോൾ ലേവ്യ പുസ്തകത്തിന്റെ ഒരു ടോട്ടാലിറ്റിയെ കുറിച്ച് ഒന്ന് സംസാരിച്ചാൽ, ബാഹ്യമായ അനുഷ്ഠാനങ്ങൾ, അതായത് പുറമേ ചെയ്യുന്ന ഒരുപാട് അനുഷ്ഠാനങ്ങളെ കുറിച്ച് ലേവ്യ പുസ്തകം സംസാരിക്കുന്നുണ്ട്. അന്നത്തെ ഇസ്രായേൽ ജനത്തിന്റെ ഒരു ബോധ്യം എന്ന് പറയുന്നത് ഈ ബാഹ്യമായി ചെയ്യുന്ന ഈ അനുഷ്ഠാനങ്ങൾ അവരുടെ ആന്തരിക വിശുദ്ധിക്ക്, അവരുടെ ഉള്ളിലെ വിശുദ്ധിക്ക് കാരണമാകുന്ന ചില കാര്യങ്ങളാണ്. എന്തെങ്കിലും പാപങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് ബാഹ്യമായ ബലിയർപ്പണം നടത്തിയാൽ വിശുദ്ധീകരണം പ്രാപിക്കുവാനായിട്ട് കഴിയും എന്ന് യഹോവയായ ദൈവം അവർക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള നിയമങ്ങളെ അവർ കൃത്യമായി അനുഷ്ഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ ദഹനബലി, ധാന്യബലി, പാപപരിഹാര ബലി, ഇങ്ങനെ നിരവധിയായ ബലികളൊക്കെ ഇവർ അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവർക്ക് ആന്തരികമായി വിശുദ്ധി ലഭിക്കുവാൻ ഇത്തരം അനുഷ്ഠാനങ്ങൾ നിർബന്ധമാണ് എന്നുള്ള ഒരാശയം. ഈ ആശയം ഇന്നത്തെ നമ്മുടെ ആരാധനാ ജീവിതത്തിൽ കൃത്യമായിട്ട് നാം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പുറമേ നാം ദേവാലയത്തിൽ ചെയ്യുന്ന അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ, ബാഹ്യമായി ചെയ്യുന്ന ചില കർമ്മങ്ങൾ, ഇതൊക്കെ എന്തിനാണ് എന്ന് ചോദിച്ചാൽ പഴയ നിയമ പഠനത്തിന്റെ, പ്രത്യേകിച്ച് ലേവ്യ പുസ്തക പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയുവാനായിട്ട് കഴിയും, ബാഹ്യമായ ചില അനുഷ്ഠാനങ്ങൾ ദൈവം കൃത്യമായി ക്രമീകരിച്ചത് അവരുടെ ആന്തരിക വിശുദ്ധിക്ക് കൂടി ആണ് എന്നുള്ളത് നമ്മുടെ ആരാധന ജീവിത സംസ്കാരത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പഠിക്കുവാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ ശുശ്രൂഷകളിൽ, ഉദാശകളിൽ ബാഹ്യമായ അനുഷ്ഠാനങ്ങൾ കടന്നു വരുമ്പോൾ, ചില കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടി എന്നുള്ള ഒരു ചോദ്യം വളരെ യുക്തമായി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. ഒരു റാഷണൽ തിങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ, റീസണിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ എന്തിന് എന്നുള്ളൊരു ചോദ്യം കടന്നു വരുമ്പോൾ പഴയ നിയമത്തിലെ ലേവ്യ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിനുള്ള ഉത്തരങ്ങൾ നൽകുവാനായിട്ട് നമുക്ക് കഴിയും എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനകളിൽ, അനുഷ്ഠാനങ്ങളിൽ കൃത്യത വേണം. ഓരോ കാര്യങ്ങൾ കൃത്യമായി ക്രമീകരിച്ചിരിക്കുന്ന ക്രമമനുസരിച്ച് തന്നെ ചെയ്യണം. കൈവെപ്പ് ലഭിച്ച പുരോഹിതന്റെ നേതൃത്വത്തിൽ തന്നെ ഈ കാര്യങ്ങൾ നിർവഹിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ആരാധനാ ജീവിതത്തിൽ നിർബന്ധമായി അനുഷ്ഠിക്കണമെന്ന് പറയുന്നതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ ലേവ്യ പുസ്തകത്തിൽ യഹോവയ ദൈവം നൽകുന്ന നിർദ്ദേശങ്ങളാണ് എന്നുള്ളത് കൂടി ഈ പുസ്തകത്തിന്റെ പഠനത്തിന്റെ പൂർത്തീകരണത്തിൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇത്രയും കാര്യങ്ങളാണ് ലേവ്യ പുസ്തകത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. മുഴുവനായി ടോട്ടലായിട്ട് ജസ്റ്റ് നിങ്ങളുടെ അറിവിന് വേണ്ടി ഒന്നുകൂടി ഒന്ന് പറയുന്നു. 27 അധ്യായങ്ങൾ, പഞ്ചഗ്രന്ഥങ്ങളിൽ 3-ാമത്തെ പുസ്തകം, പുറപ്പാട് പുസ്തകത്തിന്റെ അവസാന ഭാഗത്തു നിന്നൊരു കണ്ടിന്യൂറ്റി ഇതിനുണ്ട്. ഇതിന്റെ ബാക്കിയായ സംഖ്യാപുസ്തകത്തിനകത്ത് 10 അധ്യായങ്ങൾ പോകുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം ഇതൊരു ചരിത്ര നറേറ്റീവ് അല്ല, ഹിസ്റ്ററി നറേറ്റീവ് അല്ല. അതിനപ്പുറത്ത് ഒരുപാട് നിർദ്ദേശങ്ങൾ, നിയമങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മോശ എഴുതിയതാണ് എന്നൊരു പക്ഷം, അതോടൊപ്പം ക്രിറ്റിസിസം സ്റ്റഡീസ് നടത്തുമ്പോൾ, വിമർശനാത്മക സ്റ്റഡീസ് നടത്തുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് പേർ ഒരുമിച്ച് ചേർന്ന് എഴുതിയ കാര്യങ്ങൾ കൃത്യമായി ക്രോഡീകരിക്കപ്പെട്ടതാണ് എന്നുള്ള ഒരു പക്ഷം കൂടിയുണ്ട്. ഇതിന്റെ പേര് വന്ന വഴികൾ ലെവിറ്റിക്കോൺ എന്നുള്ള വാക്കിൽ നിന്നാണ്, ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഇത് വരുന്നത്.
ലേവ്യരെ കുറിച്ച് ഒരേ ഒരു പരാമർശം മാത്രമേ ഈ പുസ്തകത്തിലുള്ളൂ. എന്നിട്ടും ഇത് വരാനുള്ള കാരണം ആവർത്തന പുസ്തകത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, ലേവ്യരായ പുരോഹിതന്മാർ. അപ്പോൾ പുരോഹിതന്മാർ ലേവ്യ ഗോത്രത്തിലായതുകൊണ്ട് ഇത് കൂടുതലായി പുരോഹിതന്മാർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത് കൊണ്ട് ഇതിന് ലേവ്യ പുസ്തകം എന്നുള്ള ടൈറ്റിൽ കുറച്ചുകൂടി ആപ്റ്റാണ് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. ഇതിന്റെ കണ്ടന്റ് വൈസ് പറയുമ്പോൾ ആരാധനാ സംബന്ധമായ കാര്യങ്ങൾ അറിയിക്കുന്നു, മതാചാരത്തിന്റെ നിയമങ്ങൾ, നിഷ്ഠകൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു, ലേവ്യ പുരോഹിതന്മാർക്കുള്ള നിർദ്ദേശങ്ങൾ, പുരോഹിതന്മാർ ജനങ്ങൾക്ക് നൽകേണ്ടുന്ന നിർദ്ദേശങ്ങൾ ഇതെല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിന്റെ ടോട്ടൽ കണ്ടന്റ്, ടോട്ടൽ മെസ്സേജ് എന്ന് പറയുന്നത് യഹോവയായ ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ ഇസ്രായേൽ ജനവും വിശുദ്ധനായിരിക്കണം, ആ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശമാണ് അവിടെ നൽകുന്നത്. ഇതിനെ ഡിവൈഡ് ചെയ്യാൻ ശ്രമിച്ചാൽ പ്രധാനമായി രണ്ട് ഡിവിഷൻ, 1 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ പുരോഹിതന്മാർക്കുള്ള നിയമങ്ങളാണ്, 17 മുതൽ 27 വരെയുള്ള അധ്യായങ്ങൾ പുരോഹിതന്മാരിലൂടെ ജനത്തിന് നൽകുന്ന നിർദ്ദേശങ്ങളാണ്. 1 ഭാഗത്തിന് 4 സബ് ഡിവിഷൻസ്, 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ ബലിയർപ്പണത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ്, 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ പുരോഹിതന്മാരുടെ അഭിഷേക സംബന്ധമായ കാര്യങ്ങളാണ്, 11 മുതൽ 15 വരെയുള്ള അധ്യായങ്ങൾ ശുദ്ധീകരണ നിയമങ്ങളാണ്, 16-ാമത്തെ അധ്യായം പാപ പരിഹാര ദിനത്തെ കുറിച്ചുള്ള അതിന്റെ ആചരണത്തെ കുറിച്ചുള്ള വിശദീകരണങ്ങളാണ്. 2 ഭാഗത്തിന് 2 സബ് ഡിവിഷൻസ്, 1 ജീവിത വിശുദ്ധിക്ക്, ഇസ്രായേൽ ജനത്തിന്റെ ദൈനംദിന ജീവിതത്തിന്റെ വിശുദ്ധിക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്തെല്ലാം, അത് 17 മുതൽ 26 വരെയുള്ള അധ്യായങ്ങളിൽ. പിന്നെ 2-ാമത്തെ സബ് ഡിവിഷൻ, ദശാംശവും നേർച്ചയും സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അത് 27-ാമത്തെ അധ്യായം. ഈ ലേവ്യ പുസ്തകത്തിന് പുതിയ നിയമവുമായി ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതിന്റെ 1-2 റെഫറൻസ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് തന്നു. യോഹന്നാൻ 15:12, ലേവ്യ 19:18 ഒരു ഉദാഹരണമായിട്ട് മാത്രം ഇരിക്കട്ടെ, കൂടുതൽ വിശദീകരണങ്ങൾ ഇതിന് കൂടുതൽ പഠനങ്ങളിൽ ലഭിക്കും. ഈ കാര്യങ്ങൾ ടോട്ടലായിട്ട് ഒന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഇസ്രായേൽ ജനം വിശുദ്ധിയിൽ ജീവിക്കണം എന്ന് യഹോവയായ ദൈവം ആഗ്രഹിച്ചു, അവരുടെ വിശുദ്ധി എങ്ങനെയായിരിക്കണം എന്നുള്ളതും അതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ അവർക്ക് നൽകി. നമ്മുടെ സാഹചര്യത്തിലല്ല, ഒരു കൂടാരത്തിനോട് ചേർന്ന് ഒരാൾക്കൂട്ടമായി ജീവിക്കുന്ന ഒരു സമൂഹത്തിന് നൽകുന്ന നിർദ്ദേശങ്ങളാണ് എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് വേണം ഈ പുസ്തകത്തിന്റെ പഠനം നടത്തുക. നമ്മുടെ ആരാധനയുടെ ക്രമീകരണങ്ങൾ, അതിന് കൃത്യമായ ക്രമങ്ങൾ, അനുഷ്ഠാനങ്ങൾ, രീതികൾ ഒക്കെ പരിശുദ്ധ സഭ നിഷ്കർഷിക്കുന്നത് ഈ ലേവ്യ പുസ്തകത്തിന്റെ ഒരടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് കൂടിയാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുമ്പോഴാണ് ലേവ്യ പുസ്തകത്തിന്റെ പ്രാധാന്യം നമ്മുടെ ആരാധനയിൽ, ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസത്തിൽ, വിശുദ്ധ വേദപുസ്തകത്തിന്റെ പഠനത്തിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഞാൻ ലേവ്യ പുസ്തകത്തിന്റെ ടോട്ടലായിട്ടൊരു ചിത്രം നൽകുവാനായിട്ടാണ് ശ്രമിച്ചത്. അത് നിങ്ങളിലേക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വന്ദനായ അച്ഛനോട് ഈ അവസരത്തിന് വേണ്ടി നന്ദി അറിയിക്കുന്നു. ഇത്രയും നേരം വളരെ സാഗൂതം ഇത് ശ്രദ്ധിക്കുകയും പഠിക്കുവാൻ താല്പര്യത്തോടെ ഇരിക്കുകയും ചെയ്ത എല്ലാവരോടും എൻ്റെ നിറഞ്ഞ നന്ദി, സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. താങ്ക് യു.